നമസ്കാരം. നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ കോൺഗ്രസ് രാഷ്ട്രീയക്കാർ ഉന്നയിക്കുന്ന ഒരു പതിവ് പല്ലവിയാണ് സവർക്കറെ ഗാന്ധിജിയുടെ കൊലപാതകിയായി ചിത്രീകരിക്കുക എന്നത്. ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു ആരോപണമാണ്. ഗാന്ധി വധത്തിൽ സവർക്കർ പ്രതി ചേർക്കപ്പെട്ടു എന്നത് സത്യമാണ്. എന്നാൽ ഓണറബിളി കോടതി കുറ്റവിമുക്തനാക്കപ്പെട്ട ഒരു വ്യക്തിയും സവർക്കറാണ്. ഗാന്ധിവധവും സവർക്കറും എന്ന വിഷയം വളരെ വിശദമായി തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ പരിശോധിക്കുന്നതുമാണ്. യാഥാർത്ഥ്യം ഇതായിരിക്കെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സവർക്കറെ പബ്ലിക്കായി അധിക്ഷേപിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ സഖാക്കൾ അത് ഏറ്റുപാടുന്നു. ഇടതുപക്ഷ സൈദ്ധാന്തികർക്ക് ഈ അടുത്ത സമയം വരെ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് തക്കി. അവർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് തക്കി എന്നായിരുന്നു. ഈ കൂട്ടരിപ്പോൾ സവർക്കറെ വിളിക്കുന്നത് ഷൂ നക്കി എന്നാണ്. രാഹുൽ ഗാന്ധിയും അണികളും കൂടെയുണ്ട്. എന്ത് വലിയ മഹാ അപരാധമാണ് ഈ മഹാപാപികൾ ചെയ്യുന്നതെന്ന് ഓർക്കുക. കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് കാര്യമായ പ്രസക്തിയില്ല. അവരെ സംബന്ധിച്ച് വ്യക്തിപരമായ അഭിപ്രായം സത്യമാണെങ്കിലും അല്ലെങ്കിലും പാർട്ടി പറയുന്നതാണ് അവരുടെ സത്യം. ഈ അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബോധോദയമുണ്ടായി. ഇപ്പോൾ നേതാജി അവർക്ക് ചെരുപ്പ് നോക്കിയല്ല. അതുപോലെ നിങ്ങൾ നോക്കിക്കോ, അടുത്ത 5 കൊല്ലത്തിനകം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെമിനാറുകളിൽ സവർക്കറുടെ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇവർ സവർക്കറെ അധിക്ഷേപിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നത് തന്നെ. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാജിയോടൊന്നതുപോലെ സവർക്കറോടുള്ള സമീപനവും മാറ്റും എന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അങ്ങനെ ഒരു പ്രതീക്ഷ രാഹുൽ ഗാന്ധിയിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ എനിക്കില്ല. കാരണം പണ്ഡിറ്റ് നെഹ്റുവിന് ശേഷം പത്രം പോലും നേരെ ജോയെ വായിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. കമ്മ്യൂണിസ്റ്റുകൾക്കും സോഷ്യലിസ്റ്റുകൾക്കും സവർക്കറോട് ഐത്തം പുലർത്തേണ്ട കാര്യമില്ല. സവർക്കർ ഒരു കമ്മ്യൂണിസ്റ്റോ സോഷ്യലിസ്റ്റോ ആയിരുന്നില്ല. പക്ഷേ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു അന്താരാഷ്ട്ര വിപ്ലവ സംഘടന കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായി റഷ്യൻ കമ്മ്യൂണിസ്റ്റുകളുമായും യൂറോപ്പിലെ സോഷ്യലിസ്റ്റുകളുമായും ഏറ്റവും അടുത്തു ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു സവർക്കർ. റഷ്യൻ വിപ്ലവകാരി ലെനിനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു സവർക്കർ. ഇന്ത്യൻ വിപ്ലവകാരികളെ ബോംബുണ്ടാക്കാൻ പഠിപ്പിച്ചത് സവർക്കറാണ്. സവർക്കറിനെ ബോംബുണ്ടാക്കാൻ പഠിപ്പിക്കുന്നത് റഷ്യൻ കമ്മ്യൂണിസ്റ്റുകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന MPT ആചാര്യ, അദ്ദേഹം സവർക്കറിന്റെ അഭിനവ ഭാരത് എന്ന വിപ്ലവ സംഘടനയിലെ അംഗമായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി ആദ്യമായി ഒരു ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് സവർക്കറാണ്. അത് ആദ്യമായി ഉയർത്തിയത് 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് സമ്മേളനത്തിലായിരുന്നു. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ സവർക്കറിനു വേണ്ടി ഹാജരായത് കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ കാൾ മാർക്സിന്റെ ചെറുമകനായിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷക്കാരുടെ ശ്രദ്ധയ്ക്ക് ശ്രീ EMS നമ്പൂതിരിപ്പാട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന തന്റെ പുസ്തകത്തിൽ സവർക്കറെ കുറിച്ച് എഴുതിയത് ഞാനൊന്ന് വായിക്കാം. അഭിനവ ഭാരത് എന്ന പേരിൽ രഹസ്യ സംഘടനകൾ മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തും ഉയർന്നു വന്നു. അതിന്റെ നേതാവായ വിനായക ദാമോദർ സവർക്കർ പിന്നീട് തന്റെ പ്രവർത്തനം ഇംഗ്ലണ്ടിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് കിട്ടാവുന്ന എല്ലാ സഹായങ്ങളും നേടി ഇന്ത്യയിൽ ഒരു വിപ്ലവം നടത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയുടെ നാനാഭാഗത്തും ശാഖകളുള്ള ഈ ഗ്രൂപ്പ് ആ സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിലാകെ തന്നെ വിപ്ലവ പ്രസ്ഥാനം വളർത്തുന്നതിൽ അതിപ്രധാനമായ പങ്കുവഹിച്ചു. സവർക്കർ ആകട്ടെ ഇംഗ്ലണ്ടിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇന്ത്യയിലേക്ക് പോലീസ് അകമ്പടിയോടെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഓടി രക്ഷപ്പെടുവാൻ നോക്കുകയും വീണ്ടും പിടിക്കപ്പെടുകയും ചെയ്ത ആ കഥ പിന്നീട് ചരിത്രപ്രസിദ്ധമായി തീർന്നു. ഇവിടുത്തെ ഇടതുപക്ഷ കോൺഗ്രസ് സഹയാത്രികർ മുസ്ലിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവർ ജീവിതകാലം മുഴുവൻ എതിർക്കേണ്ട ഒരു വ്യക്തിയാണ് സവർക്കർ എന്നാണ്. എന്തിന് ഭാരതത്തിലെ മുസ്ലിങ്ങൾ സവർക്കറിനെ എതിർക്കണം? ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ റൂത്ത്ലെസ്ലി യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് സവർക്കർ. മുസ്ലിങ്ങളെക്കാൾ ഉപരി ഹിന്ദുക്കൾക്കിടയിലെ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ബ്രാഹ്മണ്യത്തിൽ നിന്നും പുറത്തു വരികയും ചെയ്ത വ്യക്തിത്വമായിരുന്നു സവർക്കർ. അതിന് മുസ്ലിങ്ങൾ എന്തിന് സവർക്കറിനെ എതിർക്കണം? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സവർക്കറിന്റെ അഭിനവ ഭാരത് എന്ന വിപ്ലവ സംഘടനയിൽ മുസ്ലിം വിപ്ലവകാരികളും ഉണ്ടായിരുന്നു. സവർക്കർ രചിച്ച 1857 വിപ്ലവ ചരിത്രത്തിന്റെ കയ്യെഴുത്ത് പ്രതി ബ്രിട്ടീഷ് സർക്കാരിന്റെ കണ്ണിൽപ്പെടാതെ ഭാരതത്തിലേക്ക് ഒളിച്ചു കടത്തിക്കൊണ്ടുവന്നത് സിക്കന്ദർ ഹയാത് ഖാൻ എന്ന അഭിനവ ഭാരതത്തിന്റെ വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു.
സവർക്കർ രചിച്ച 1857 വിപ്ലവത്തിന്റെ ചരിത്രം വായിച്ചിട്ടില്ലാത്തവർ അത് തീർച്ചയായും വായിക്കണം. മൗലവി അഹമ്മദ് ഷായും പീർ മുഹമ്മദും അടക്കം എണ്ണമറ്റ മുസ്ലിം വിപ്ലവകാരികളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് സവർക്കറാണ്. വിപ്ലവത്തിന്റെ ചരിത്രം സവർക്കർ എഴുതിയിരുന്നില്ല എങ്കിൽ ഝാൻസി റാണിയും നാനാ സാഹിബും താന്തിയ തോപ്പിയും മൗലവി അഹമ്മദ് ഷായും പീർ മുഹമ്മദും അടക്കമുള്ള വിപ്ലവ സൂര്യന്മാർ നാലാംകിട ഗുണ്ടകളും കള്ളന്മാരും എന്ന് ബ്രിട്ടീഷുകാർ എഴുതി വെച്ചത് നാം ഇന്നും പഠിച്ചേനെ. മിതവാദികളായ കോൺഗ്രസ്സുകാർ അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തേനെ. ഇനി നിങ്ങൾ പറയൂ, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ എന്തിന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വെറുക്കണം? തന്റെ കാലാപാനി തടവുകാലത്ത് പരിശുദ്ധ ഖുറാൻ, അറബിക് ഖുറാൻ സവർക്കർ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റം നടത്തിയിരുന്നതായി ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സവർക്കറിനെ എന്തിന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വെറുക്കണം? ഇന്ന് ഭാരതം നേരിടുന്ന പല പ്രശ്നങ്ങളും അത് സംഭവിക്കുന്നതിന് ഏതാണ്ട് 10 or 20 കൊല്ലം മുമ്പ് തന്നെ സവർക്കർ മുൻകൂട്ടി കാണുകയും അതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തിരുന്നു. ഖിലാഫത്തിനെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി കൂട്ടിക്കിട്ടുന്നത് മതത്തിന്റെ പേരിൽ രാജ്യം വിഭജിക്കാൻ വഴിവെക്കുമെന്ന് 1920 മുതൽ അദ്ദേഹം പറയുകയും എഴുതുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഖിലാഫത്ത് റാഡിക്കലൈസേഷൻ ഓഫ് ഇസ്ലാമിനെ പരിപോഷിപ്പിച്ചതും രാജ്യത്തിന്റെ വിഭജനത്തിൽ കലാശിച്ചതുമൊക്കെ പച്ചയായ സത്യങ്ങളല്ലേ? അതെങ്ങനെ ദേശീയ ബോധമുള്ള ഒരു മുസ്ലിമിന് എതിരാണെന്ന് പറയുവാൻ സാധിക്കും? സവർക്കറിനെതിരെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്ന് ഗാന്ധിവാദവുമായി ചേർന്നാണ്. സവർക്കറെ ഗാന്ധിജിയുടെ ഘാതകനെന്ന് ചിത്രീകരിക്കുന്നവർ ഗാന്ധിവാദത്തിന്റെ വിചാരണയോ ജഡ്ജ്മെന്റോ കണ്ടിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഗാന്ധിവാദവും സവർക്കറുടെ വിചാരണയും എന്ന തലക്കെട്ടിൽ ഈ വിഷയം നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യും. സവർക്കറുടെ ദയാഹർജികളെ കുറിച്ച് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. ദയാഹർജിയും മാപ്പപേക്ഷയും രണ്ടും രണ്ടാണ്. ദയാഹർജി ബ്രിട്ടീഷ് ഇന്ത്യയിലെ എല്ലാ തടവുകാരുടെയും മൗലികമായ അവകാശങ്ങളായിരുന്നു. സ്വന്തം ന്യായം കോടതിയിൽ വാദിക്കുന്നത് പോലെയുള്ള മൗലിക അവകാശമായിരുന്നു ദയാഹർജികൾ. ആൻഡമാനിൽ കോടതികളില്ല. തടവുകാർക്കുണ്ടായിരുന്ന ഒരേ ഒരു നിയമപരമായ അവകാശം ദയാഹർജികൾ നൽകുക എന്നുള്ളതായിരുന്നു. ദയാഹർജി തടവുകാരൻ കൊടുക്കുകയല്ല, ചില പ്രത്യേക അവസരങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് തടവുകാരിൽ നിന്നും വാങ്ങുകയാണ്. സവർക്കർ ആൻഡമാനിൽ ചെല്ലുമ്പോൾ ഏതാണ്ട് 800+ തടവുകാർ അവിടെയുണ്ട്. അതിൽ 200+ പേർ രാഷ്ട്രീയ തടവുകാരും ബാക്കിയുള്ളവർ സാധാരണ തടവുകാരുമായിരുന്നു. ഈ എല്ലാ തടവുകാരും സവർക്കറും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഗണേഷ് ദാമോദർ സവർക്കറും ഒഴികെയുള്ള എല്ലാ തടവുകാരും സെല്ലുലാർ ജയിലിൽ നിന്നും പുറത്തു വന്നത് അതത് കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ദയാഹർജികൾ നൽകുവാൻ കൊടുത്ത അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഒരു ദയാഹർജി പോലും പരിഗണിക്കാതിരുന്നത് സവർക്കർ സഹോദരന്മാരുടേത് മാത്രമായിരുന്നു. സവർക്കറിന്റെ ദയാഹർജികൾ നിരാകരിച്ചുകൊണ്ടുള്ള ബ്രിട്ടീഷ് റിപ്പോർട്ട്സുകൾ അവൈലബിൾ ആണ്. ദയാഹർജികൾ നിരാകരിക്കുവാനുള്ള രണ്ട് കാരണങ്ങളാണ് നമ്മൾക്കതിൽ കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, സവർക്കർ സ്വന്തം കുറ്റകൃത്യങ്ങളിൽ റിഗ്രറ്റ് അല്ലെങ്കിൽ പശ്ചാത്തപിച്ചിരുന്നില്ല. രണ്ട്, ബ്രിട്ടീഷ് ഗവൺമെന്റ് സവർക്കറുടെ ദയാഹർജികൾ വിശ്വസിച്ചിരുന്നില്ല. സവർക്കർ മാപ്പെഴുതി കൊടുത്ത് ജയിൽ മോചിതനായി എന്നാരോപിക്കുന്ന ഇടതുപക്ഷ കോൺഗ്രസ് അണികൾ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ടോ? എന്താണത്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ മാപ്പെഴുതി കൊടുത്താൽ ജയിൽ മോചിതനാകും എന്നത്. സവർക്കർ ജയിലിൽ കിടന്നത് 27 കൊല്ലമാണ്. ഭാരതത്തിലോ ലോകത്തിൽ തന്നെയോ ഒരു വിപ്ലവകാരിയും തുടർച്ചയായി 27 കൊല്ലം ജയിലിൽ കിടന്നിട്ടില്ല. നെൽസൺ മണ്ടേലയെ അടക്കം, പണ്ഡിറ്റ് നെഹ്റുവോ മഹാത്മജിയോ അടക്കം ഒരു നേതാവും സവർക്കറിനെ പോലെ തുടർച്ചയായി ജയിൽവാസം അനുഭവിച്ചിട്ടില്ല. അവരൊക്കെ മാപ്പെഴുതി കൊടുത്ത് നേടിയ ആനുകൂല്യമാണെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. പണ്ഡിറ്റ് നെഹ്റുവിന് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ബ്രിട്ടീഷുകാർ ചെയ്തു കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് വായിക്കുവാനും എഴുതുവാനും എന്തിനധികം ഗാർഡനിങ്ങിന് പോലുമുള്ള സൗകര്യം ബ്രിട്ടീഷുകാർ ജയിലിൽ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിരുന്നു. ഇതൊക്കെ മാപ്പെഴുതി കൊടുത്ത് നേടിയതാണെന്നാണോ കോൺഗ്രസ്സുകാർ പറയുന്നത്? കമലാ നെഹ്റു അസുഖബാധിതയായിരുന്നപ്പോൾ പണ്ഡിറ്റ് നെഹ്റു ആവശ്യപ്പെടാതെ തന്നെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കിയിട്ടുണ്ട്. ഇത് മാപ്പെഴുതി കൊടുത്തിട്ടാണെന്ന് കോൺഗ്രസ്സുകാർ പറയുമോ? കോൺഗ്രസ്സുകാരുടെ തിയറി അനുസരിച്ച് മാപ്പെഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ വക ആനുകൂല്യങ്ങളും മറ്റ് സൗകര്യങ്ങളും കിട്ടേണ്ടതാണ്. അങ്ങനെ അവർ ഈ കാര്യത്തിൽ പറയുമോ? നിങ്ങൾ ആൻഡമാനിലേക്ക് പോകൂ. ബലിദാനികളുടെ രക്തം പുരണ്ട സെല്ലുലാർ ജയിലിന്റെ മുന്നിൽ 200 വിപ്ലവകാരികളുടെ പേരുകൾ കൊത്തിവെച്ച ഒരു ഫലകമുണ്ട്. അതിൽ ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലുമില്ല. കോൺഗ്രസ്സുകാർ കാലാപാനിയിലേക്ക് അയക്കപ്പെടാതിരുന്നത് മാപ്പെഴുത്തി കൊടുത്തിട്ടാണെന്ന് ഇപ്പോഴത്തെ കോൺഗ്രസ് തലമുറ പറയുമോ?
ഈ ഫോട്ടോ നിങ്ങൾ നോക്കൂ, കാലാപ്പാനിയിലെ സവർക്കറാണ്. കാലും കൈയും ചങ്ങലക്കിട്ട് ഇതുപോലെ ഒരു ഫോട്ടോ പണ്ഡിറ്റ് നെഹ്റുവിൻ്റേത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തൻ്റെ കോട്ടിൽ റോസാപ്പൂ വെച്ചല്ലാതെ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? ചങ്ങലയും റോസാപ്പൂവും തമ്മിലുള്ള വ്യത്യാസം മാപ്പെഴുതി നേടുകയാണെന്ന് ഇന്നത്തെ കോൺഗ്രസ്സുകാർ പറയുമോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റുമായി ഏറ്റവും സൗഹൃദപരമായ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് നെഹ്റു. ആ ബന്ധം ഉപയോഗിച്ച് പണ്ഡിറ്റ് നെഹ്റു ജയിലിലടക്കം സൗകര്യങ്ങൾ പങ്കുപറ്റിയെന്ന് കോൺഗ്രസ്സുകാർ പറയുമോ? ഇനി അങ്ങനെ ഞാൻ പറഞ്ഞാൽ അത് ശരിയായിരുന്നുവെന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? 1923 പഞ്ചാബിലെ നഭ എന്ന സ്ഥലത്ത് നടന്ന കോൺഗ്രസ് സമരത്തിൽ പങ്കെടുത്ത പണ്ഡിറ്റ് നെഹ്റുവിനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഒരുപക്ഷെ ആ ഒരൊറ്റ പ്രാവശ്യമാണ് ഒരു സാധാരണ ജയിലിൽ പണ്ഡിറ്റ് നെഹ്റു കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് ജയിലിലുണ്ടായിരുന്ന ഒരു സഹ തടവുകാരൻ, അദ്ദേഹം എഴുതിയിരിക്കുന്നത് ജയിലിൽ തറയിൽ കിടക്കുവാൻ പണ്ഡിറ്റ്ജി എത്രമാത്രം അസ്വസ്ഥനായിരുന്നു എന്നാണ്. 12 ദിവസത്തിനുള്ളിൽ മോത്തിലാൽ നെഹ്റു വൈസ്രോയ്ക്ക് ദയാഹർജി കൊടുത്ത് നെഹ്റുവിനെ ജയിൽ മോചിതനാക്കി. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് മെഴ്സി പെറ്റീഷൻ, അതായത് ദയാഹർജി, ഇന്നത്തെ ബെയിൽ ആപ്ലിക്കേഷൻ പോലെ ഒരു സാധാരണ പ്രോസസ്സായിരുന്നു. 1st World War ശേഷം എല്ലാ രാഷ്ട്രീയ തടവുകാരെയും വിട്ടയച്ചപ്പോഴും സവർക്കർ സഹോദരന്മാരെ മാത്രമായിരുന്നു വിട്ടയക്കാതിരുന്നത്. ആ അവസരത്തിലാണ് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം 1920 വിനായക് ദാമോദർ സവർക്കർ ദയാഹർജി നൽകുന്നത്. മെഴ്സി പെറ്റീഷൻ അല്ലെങ്കിൽ ദയാഹർജി ഭീരുത്വത്തിന്റെ പ്രതീകമാണെങ്കിൽ ഗാന്ധിജി എന്തിനാണ് അത് സവർക്കറോട് പ്രപ്പോസ് ചെയ്തത് എന്നാലോചിച്ചുകൂടെ? സവർക്കർക്കെതിരെയുള്ള മറ്റൊരു ആരോപണം അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നും പെൻഷൻ കൈപ്പറ്റിയിരുന്നു എന്നാണ്. ഇന്ത്യൻ ജയിലിൽ കഴിഞ്ഞിരുന്ന എല്ലാ രാഷ്ട്രീയ തടവുകാർക്കും ബ്രിട്ടീഷുകാർ പെൻഷൻ കൊടുത്തിരുന്നു. സവർക്കറിന്റെ 27 കൊല്ലത്തെ ജയിൽവാസ കാലത്തിൽ 16 കൊല്ലം അദ്ദേഹം ഇന്ത്യൻ തടവറയിലായിരുന്നു. ആ 16 കൊല്ലം അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ആദ്യത്തെ 5 കൊല്ലം സവർക്കർക്ക് പെൻഷൻ കൊടുത്തിരുന്നില്ല. എല്ലാ രാഷ്ട്രീയ തടവുകാർക്കും പെൻഷൻ കൊടുത്തിരുന്നപ്പോൾ പെൻഷൻ കൊടുക്കാതിരുന്നത് സവർക്കർക്ക് മാത്രമായിരുന്നു. പിന്നീട് നിരന്തരം പെറ്റീഷൻസ് കൊടുത്തതിന്റെ ഫലമായാണ് 6th year മുതൽ മാസം 75 രൂപ പെൻഷൻ അനുവദിക്കുന്നത്. മഹാത്മജിക്കും പെൻഷൻ കൊടുത്തിരുന്നു. നിങ്ങൾ ഈ കാണുന്നത് മഹാത്മാഗാന്ധിക്ക് മാസം 100 രൂപ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ബ്രിട്ടീഷ് റെക്കോർഡാണ്. ഇത് നാഷണൽ ആർക്കൈവ്സിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് രാജ്യത്തിന് വേണ്ടി ഇത്രമാത്രം ത്യാഗം സഹിച്ച ഒരു വിപ്ലവകാരിയെ അധിക്ഷേപിക്കുന്നത് കോൺഗ്രസും ഇടതുപക്ഷവും നിർത്തണം. ദേ മസ്റ്റ് സ്റ്റോപ്പ് ദാറ്റ് റൈറ്റ് ഹിയർ ആൻഡ് റൈറ്റ് നൗ. ആ മഹാപാപം ഇനി ചെയ്യരുത്. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.